എല്ലാവർക്കും ടൂണക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിവാൾട്ട് ആംഗിൾ ഗ്രൈൻഡറിനെ പൊതുവെ വരാറുള്ള ഒരു കംപ്ലൈൻ്റാണ് നോക്കുന്നത്. സാധാരണഗതിയിൽ വയറിംഗ് പ്ലംബിംഗ് എന്നിവയ്ക്ക് പൊതുവെ ഉപയോഗിച്ച് വരുന്നൊരു മോഡലാണ് ഡിവാൾട്ടിൻ്റെ 801 എന്ന മോഡൽ. ഇതിലേക്ക് പ്രധാനമായും വരുന്ന കംപ്ലൈൻ്റ് ഒന്ന് ലോക്ക് സ്ലിപ്പാകുക എന്നുള്ളതാണ്. നമ്മൾ പ്രസ് ചെയ്താലും നട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ തിരിഞ്ഞ് കളിക്കുന്നൊരു കംപ്ലൈൻ്റാണ് ഇതിന് പൊതുവെ കാണാറുള്ളത്. ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിനൊരു നോസ് പ്ലെയർ മാത്രം മതി, ഇത് നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. പൊതുവെ പൊടിയേറി അടയുന്നതാണ് ഇത്തരം ഗ്രൈൻഡറുകളുടെ ലോക്ക് കംപ്ലൈൻ്റ് ആകാൻ പ്രധാന കാരണം. ടൈൽസിൻ്റെ പണികളൊക്കെ എടുക്കുന്നവരെ വേഗം തന്നെ ഇത് കംപ്ലൈൻ്റ് ആകാറുണ്ട്. നമ്മളതെങ്ങനെ അഴിച്ചെടുക്കാമെന്ന് നോക്കുകയാണ്. നമുക്ക് കാണാം, ഇപ്പോൾ അവിടെ തിരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്. ഇതിനായിട്ട് നമ്മളൊരു നോസ് പ്ലെയർ എടുക്കുന്നു. ഇതിൻ്റെ ആ ലോക്കിൻ്റെ ഇരുഭാഗത്തോടെയും അതിന് മുന്നിലുള്ള ഭാഗം കടത്തിവിട്ട് മുകളിലേക്ക് തള്ളുകയാണ്. കുറഞ്ഞ ബലം പ്രയോഗിച്ചാൽ പോലും മുകളിലേക്ക് വരുന്നതാണ്. അതിനിടയിൽ സ്പ്രിംഗ് ഉണ്ടാകും, ആ സ്പ്രിംഗ് നഷ്ടപ്പെടാതെ നോക്കേണ്ടതാണ്. പൊടി കയറി അടഞ്ഞിരിക്കുന്ന ഭാഗം ഗ്രൈൻഡറിൻ്റെ ഉള്ളിലെ ഈ സ്പ്രിംഗ് വരുന്ന ഇതിൻ്റെ താഴെ ഭാഗമാണ്. അത് നമുക്ക് മൂർച്ചയുള്ള എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ ചെറിയ കമ്പിയുടെ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാം അവിടെ പൊടി കയറി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഒരു പഴയ കത്രിക ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുമ്പോൾ മുഴുവൻ പൊടി കളയാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ മുകളിലത്തെ അടച്ചും നമ്മൾ വൃത്തിയാക്കിയാണ്. ഇനി നമ്മൾ അടുപ്പിൻ്റെ സൈഡും മുഴുവൻ ക്ലീൻ ചെയ്യണം. ഇനി നമ്മൾ സ്പ്രിംഗ് വന്നതുപോലെ തന്നെ അതിൽ വെച്ച് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുഴുവൻ ക്ലീൻ ആയിട്ടുണ്ടത്. ഇനി ആ ഗ്യാപ്പ് മെല്ലെ വെച്ച് പ്രസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ തെറിച്ചു പോരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻ്റ് പരിഹരിച്ചു എന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ കേട് പരിഹരിച്ചു കഴിഞ്ഞു. നമ്മളോട് സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.